ഒടുവിൽ ആ സത്യം രമേശ് ചെന്നിത്തല തുറന്നു പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ അതിയായി ആഗ്രഹിച്ചുവരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തന്റെ നിയോജക മണ്ഡലമായ ഹരിപ്പാട്ട് സ്കൂൾ കുട്ടികളുമായി സംവാദിച്ച ചടങ്ങിലാണ് ചെന്നിത്തല തന്റെ മനസ്സ് തുറന്നതും മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ആഗ്രഹം വെളിപ്പെടുത്തിയതും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടതിന് പിന്നാലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയേണ്ടി വന്നെങ്കിലും താൻ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം ഇനിയും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചയാളാണ് ഞാൻ. മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം തുടരുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് ശ്രമം അവസാനിപ്പിക്കില്ല. ലക്ഷ്യം കണ്ടില്ലെങ്കിലും അതിനുവേണ്ടി ശ്രമം തുടരുകയാണ്. ഒരിക്കൽ ആ ലക്ഷ്യം താൻ നേടുമെന്നും അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേരിട്ട പരാജയത്തിന് പിന്നാലെ രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് ഇടപെട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. കേരളത്തിലെ ഗ്രൂപ്പുകളെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള ആ നീക്കത്തിൽ KPCC അധ്യക്ഷനായി കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവായി VD സതീശനെയും നിയമിച്ചിരുന്നു. അതോടെ പാർട്ടിയിൽ ഒറ്റപ്പെട്ട ചെന്നിത്തല കഴിഞ്ഞ ദിവസം ജയ്ഹിന്ദ് TV ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെയുള്ള പദവികൾ രാജിവെച്ചിരുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവികൾ ഒഴിഞ്ഞ് രാജിക്കത്ത് KPCC അധ്യക്ഷന് നൽകിയെങ്കിലും രാജി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് നടക്കുകയാണ്. അതിനുശേഷം അതിൽ വേണ്ട തീരുമാനം കൈക്കൊള്ളുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ ഈ സ്ഥാനങ്ങൾ രാജിവെച്ചുവെങ്കിലും ഇപ്പോൾ പാർട്ടിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കിടയിൽ ഇതും വലിയ ചർച്ചയായി. പാർട്ടിയുടെ ഭാഗമായ ജയ്ഹിന്ദ് ചാനൽ, മുഖപത്രമായ വീക്ഷണം, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, കെ കരുണാകരൻ ഫൗണ്ടേഷൻ എന്നിവയുടെ അധ്യക്ഷ സ്ഥാനമാണ് രാജിവെച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർട്ടിയിലുണ്ടായ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം രാജി നൽകിയത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റുകയും പുതിയ KPCC പ്രസിഡന്റിനെ നിശ്ചയിക്കുമെന്ന് ഉറപ്പാവുകയും ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ മെയ് മാസം തന്നെ ഈ പദവികൾ രാജിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പാർട്ടിയിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ ശക്തമായിരിക്കവെയാണ് രാജിക്കാര്യം പുറത്തു വന്നത്. ഈ സമയത്ത് ഇവ പുറത്തു വന്നത് സംഘടനയെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയാണ്. മുൻപ് KPCC പ്രസിഡന്റായിരിക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല ഇവയുടെ ചുമതല ഏറ്റെടുത്തത്. മാത്രമല്ല, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചതും അവിടെ ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും രമേശിൻ്റെ കാലത്തായിരുന്നു. രമേശ് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം ആ സ്ഥാനത്ത് വന്നവരാരും തന്നെ ഈ സ്ഥാപനങ്ങളുടെ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥാനമൊക്കെ രമേശ് ചെന്നിത്തല തന്നെ വഹിക്കുകയായിരുന്നു. എന്നാൽ പുതിയ പ്രതിപക്ഷ നേതാവായി VD സതീശനെ തെരഞ്ഞെടുത്തതിൻ്റെ തൊട്ട് അടുത്ത ദിവസമായ May 24 അദ്ദേഹം പദവികളിൽ നിന്നും രാജിവെച്ചതാണെന്നും ഇപ്പോൾ പാർട്ടിയിൽ പദവികൾ ആരും വഹിക്കാത്ത സാഹചര്യത്തിൽ പാർട്ടി സ്ഥാപനങ്ങളുടെ ചുമതലക്കാരനായി തുടരുന്നത് ശരിയല്ലെന്നുമാണ് പാർട്ടിയിൽ ഒരു വിഭാഗം പറയുന്നത്. ജയ്ഹിന്ദ് TVയിലും വീക്ഷണത്തിലും രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലുമായി 35 കോടി രൂപയുടെ ബാധ്യതയുണ്ട്. ജയ്ഹിന്ദിൽ മാത്രം 25 കോടി രൂപയും വീക്ഷണത്തിൽ 6 കോടി രൂപയും രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 4 കോടിയുമാണ് ബാധ്യത. ഈ ബാധ്യതകൾ ബോധ്യപ്പെടുത്താനാണ് രാജി സ്വീകരിക്കാത്തതെന്നാണ് നേതൃത്വം പറയുന്നത്. അങ്ങനെ വന്നാൽ ഈ ബാധ്യതകളെല്ലാം ചെന്നിത്തലയുടെ തോളിലാവുമോ എന്ന് കണ്ടറിയണം.